ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 130. ഇന്ന് നമ്മൾ നോക്കുന്നത് കാണ്ഡം 5 അനുഭാഗം 3 സൂക്തം 13. ഇതില് ദേവത സർപ്പ വിഷനാശനം ആണ്. അപ്പൊ സർപ്പവിഷത്തെ നശിപ്പിക്കുവാനുള്ള ഒരു മരുന്നിനെ പറ്റിയാണ് പറയുന്നത്. ഈ സർപ്പവിഷനാശനം കൊണ്ട് സർപ്പവിഷത്തെ ഇല്ലാതാക്കാമെന്ന് പറയുന്നു. അപ്പൊ ഇത് ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എല്ലാം വിഷചികിത്സ എന്നത് പ്രത്യേകമായിട്ട് തന്നെ വരുന്നുമുണ്ട്. വേദങ്ങളിൽ തന്നെ 99 വിഷങ്ങളെ ഞാൻ ഇല്ലാതാക്കി എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ പലതരം സർപ്പങ്ങളെ പറ്റിയുള്ള പരാമർശങ്ങളെല്ലാം ഇവിടെ നടക്കുന്നത്. എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഹരി ഓം. അഥർവവേദം കാണ്ഡം 5 അനുഭാഗം 3 സൂക്തം 13. ഋഷി ഗരുത്മാൻ ദേവത സർപ്പവിഷനാശനം ഛന്ദസ് ജഗതി അനുഷ്ടുപ് പന്തി ദതിരിഹി മഹ്യം വരുണോ ദിവഹ കവിരുവജോതി ഭരുരുഗ്രേർനീരിണാമിതേ വിഷമ ഖാദമഖാദമുദ സക്തമഗ്രഭ ഐവേരേവ ധന്വന്നേ ജജാസതേ വിഷമ യത്തേ അപോദക വിഷം തത്ത ഏതാസ്വഗ്രഭമ ഗൃണ്ണാമിതേ മധ്യമമുത്തമം രസമുദാവമം ധിയസാനേശദാതുതേ വൃഷാമേരവോ നഭസാന തന്യതുരുഗ്രേണ തേ വജസാ ബാധ ആദുതേ അഹതമസ്യ നിർഭിരഭം രസം തമസൈവ ജ്യോതിരുദേതു സൂര്യഃ ചക്ഷുഷാതേ ചക്ഷുരുഹന്മി വിഷേണ ഹന്മിതേ വിഷമ അഹേ മ്രിയസ്വ മഹജീവീഃ പ്രത്യഗഭ്യേതു ത്വാ വിഷമ കൈരാദ പ്രശ്ന ഉപതൃണ്യ ബെബ്ര ആമേ ശൃണുദാസിത അലീകാഹ മാമേ സഖ്യുഃ സ്ഥാമാനമപിഷ്ടാദാശ്രമ വയന്തു വിഷേര മധ്യമ അസിതസ്യ തമാതസ്യ ബെബ്രോരബോധകസ്യ ച സാത്രാസാഹസ്യാത്മ മന്യോരവ ജ്യാമിവ ധന്വനോ വിമുഞ്ചാമേ രഥാം ഇവ ആലിഗി ച വലിഗി ച പിതാ ച മാതാ ച വിത്മഹ വഹ സരിവൃതോ ബന്ധുരസാഹ കിം കരിഷ്യത ഉരുകുലായ ദുഹിതാ ജാത ദാസ്യസിദ്ധ പ്രതംഗം ഭദ്രൂഷിണാം സർവാസാമരസം വിഷമ കരിണാ ശ്വാവിദ് തദബ്രവീദ് ഗിരേരവചരന്തികാ യാഹ കാശ്ചേമാഹ ഖണിത്രിമാസ്താസാമരസതമം വിഷമ താംബുവം ന താംബുവം ന തേത് ത്വമസി താംബുവമ താംബുവേനാരസവിഷമ തസ്തുവം ന തസ്തുവം ന ഭേദ ത്വമസി തസ്തുവമ താണുവേനാരസവിഷമ തസ്തുവം ന തസ്തുവം ന ഭേദ ത്വമസി തസ്തുവമ തസ്തുവേനാരസം വിഷമ. ഭാവാർത്ഥം: സ്വർഗത്തിലെ വരുണദേവന്റെ ഉപദേശമനുസരിച്ചിട്ട് ഞാൻ നിന്നിലെ വിഷത്തെ അകറ്റുന്നു. മാംസത്തിലും അതിനു പുറത്തും വ്യാപിച്ച വിഷത്തെ ഞാൻ അകറ്റും. മണലിൽ വീഴുന്ന ജലം അപ്രത്യക്ഷമാവുന്നത് പോലെ ഞാൻ നിന്നിലെ വിഷത്തെ നശിപ്പിക്കും. ആ വിഷത്തെ ഞാൻ തടയുന്നു. അത്യുഗ്രവും ഉഗ്രവും സാമാന്യവുമായ വിഷം സർപ്പവിഷനാശനത്തെ ഭയന്ന് നശിച്ചു പോകും. ഈ എന്നെ മേഘഗർജനം പോലെ ഭയക്കും. അതിലൂടെ ഇവന്റെ വിഷം ഇല്ലാതാകട്ടെ.
ഈ സർപ്പവിഷനാശിനിയുടെ ശക്തിയാല് അതിന്റെ കഴിവ് നശിക്കും. വിഷത്തെ വിഷം കൊണ്ട് നശിപ്പിക്കാം. നീ മൃത്യുലോകം പോവുക. ഇവന്റെ അടുക്കൽ വസിക്കരുത്. വില്ലിലെ ഞാൻ അഴിക്കുന്ന പോലെ വിഷത്തെ ഞാൻ മാറ്റും. നിന്റെ ബന്ധുക്കളായ മറ്റു വിഭാഗങ്ങളെ ഞാൻ മനസ്സിലാക്കുന്നു. വീര്യമില്ലാത്ത നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാനാവില്ല. ക്രോധം അങ്ങനെ പേര് നടക്കുന്ന സർപ്പിണികളുടെ ദുഃഖദായക വിഷവും മാറിപ്പോകട്ടെ. പർവ്വതങ്ങളുടെ അടുത്തുള്ള കുഴികളിലെ സർപ്പങ്ങളുടെ വിഷവും ഇല്ലാതാകട്ടെ എന്ന് ഞാൻ പറയുന്നു. നിന്റെ വിഷം നിഷ്പ്രഭമാകട്ടെ. ഇവിടെ സ്വർഗത്തിലെ വരുണദേവന്റെ ഉപദേശം അനുസരിച്ച് ഞാൻ നിന്നിലെ വിഷത്തെ അകറ്റുന്നു. അപ്പൊ ഈ വിഷത്തെ അകറ്റുന്നത്, സർപ്പനാശനം കൊണ്ട് വിഷത്തെ അകറ്റുന്നത് വരുണദേവന്റെ ഉപദേശമനുസരിച്ചാണ്. വരുണൻ എന്നത് നമ്മൾ സയൻസിലൂട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണെന്ന് മുൻപ് പറഞ്ഞു. വരുണൻ ഇവിടെ കാരണം അതൊരു രസതന്ത്രപരമായിട്ടാണ്. ഒരു വിഷത്തെ അകറ്റുക എന്ന് പറയുമ്പോൾ രാസപ്രക്രിയയിലൂടെ അതിനെ ന്യൂട്രലൈസ് ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ ഒരു ബാക്ടീരിയ എല്ലാം കയറുമ്പോൾ അത് രാസപ്രവർത്തനം അതിൻ്റെ പിന്നിലുണ്ടെങ്കിലും അത് അതിനെ ഇല്ലാതാക്കാനുള്ള വഴികളാണ്. പക്ഷെ വിഷം അതങ്ങനെയല്ല. വിഷ ശരീരത്തിൽ കയറിയാൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യുകയാണ് വേണ്ടത്. അത് വരുണതത്വം അനുസരിച്ചാണ്. വരുണതത്വം എന്ന് പറയുമ്പോൾ രസതന്ത്രമാണെന്ന് മനസ്സിലാക്കുക. തൽക്കാലം വരുണനാരാണെന്ന് പിന്നീട് പറയണം. രസതന്ത്രത്തിലൂടെ, അതായത് രാസപ്രക്രിയയിലൂടെ, ഇപ്പോൾ ഒരു ആസിഡിനെ നിർവീര്യമാക്കാണ്ടിക്ക് ബേസ് ഉപയോഗിച്ചാൽ മതി, ഒരു ബേസിനെ നിർവീര്യമാക്കാണ്ടിക്ക് ആസിഡ് ഉപയോഗിച്ചാൽ മതി. അതൊരു രാസപ്രവർത്തനമാണ്. അതുപോലെ ഒരു വിഷത്തെ ഇല്ലാതാക്കണ്ടെങ്കിൽ ആ വിഷത്തെ നിർവീര്യമാക്കുന്ന വസ്തു കൊടുക്കുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ വരുണന് വലിയ പ്രാധാന്യം വന്നിരിക്കുന്നത്. എല്ലാത്തിനും വരുണന് പ്രാധാന്യം ഉണ്ടെങ്കിലും ഇവിടെ അതിനെ ന്യൂട്രലൈസ് ചെയ്യാണ് അകറ്റുന്നത്. അതെന്ത് പറ്റും? മാംസത്തിലും അതിന് പുറത്തും വ്യാപിച്ച വിഷത്തെ ഞാൻ അകറ്റും. ഈ വിഷം നമ്മളെ മാംസത്തിലുണ്ടാകും. മാംസത്തിലും, അതായത് ശരീരം മുഴുവൻ വ്യാപിക്കും. ചില വിഷങ്ങളിലാണെങ്കിൽ രക്തത്തിലോട്ട്, സ്കിന്നിലോട്ട് പുറത്തേക്ക് വരും. ചോര പുറത്തേക്കെല്ലാം വരുന്ന തരത്തിലുള്ള വിഷം കയറിക്കഴിഞ്ഞാൽ ചർമ്മത്തിലൂടെ ചോര പുറത്തേക്ക് വരുന്ന തരത്തിലുള്ള അവസ്ഥകളെല്ലാം ഉണ്ട്. അപ്പൊ എല്ലാ ഭാഗത്തുമുള്ള ശരീരത്തിലെ എവിടെയെല്ലാം ഉണ്ടോ അതിനെല്ലാം ന്യൂട്രലൈസ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് പറയുകയാണ്. മണലിൽ വീഴുന്ന ജലം അപ്രത്യക്ഷമാകുന്നത് പോലെ ഞാൻ നിന്നിലെ വിഷത്തെ നശിപ്പിക്കും. മണലിൽ വീഴുന്ന ജലത്തെ വലിച്ചെടുക്കുന്നത് പോലെ ഈ ശരീരത്തിലുള്ള വിഷത്തെ മുഴുവൻ നശിപ്പിക്കണം. ഇന്ന് ആധുനിക സയൻസും ചെയ്യുന്ന കാര്യം എന്താണ്? രക്തം വലിച്ചെടുത്തിട്ട് വേറെ രക്തം ഫില്ലപ്പ് ചെയ്യുന്നുണ്ട്. ചില പാമ്പുകളെല്ലാം കടിച്ചു കഴിഞ്ഞാൽ രക്തം വലിച്ചെടുത്തിട്ട് അതിനകത്തു നിന്ന് വിഷത്തെ മാറ്റി വേറെ രക്തം പമ്പ് ചെയ്യുന്ന, ശരീരത്തിലേക്ക് കയറ്റുന്ന, അതായത് അതിനെ കംപ്ലീറ്റ് റിമൂവ് ചെയ്യുക, ആ പ്രക്രിയ തന്നെയാണ് ഇവിടെ പറയുന്നത്. ആ വിഷത്തെ ഞാൻ തടയുന്നു. അത്യുഗ്രം, അപ്പം വിഷം എത്ര എന്തെല്ലാം തരത്തിലുണ്ട്? ആ സർപ്പവിഷം എന്നെല്ലാം പറയുമ്പോൾ അത്യുഗ്രമായിട്ടുള്ളതുണ്ട്, ഉഗ്രമായിട്ടുള്ളതുണ്ട്, സാമാന്യ വിഷമുണ്ട്. ചിലതെല്ലാം പഴയ കടിച്ച്, ചില പാമ്പുകളെല്ലാം കടിച്ചു കഴിഞ്ഞാൽ ചെറിയ വിഷയേ ഉള്ളൂ. വിഷം സർപ്പം വിഷനാശനത്തെ ഭയന്ന് നശിച്ചു പോകും. അപ്പൊ ഈ സർപ്പവിഷനാശനം എന്ന സംഗതിയിലൂടെ എന്ത് പറ്റും? ആ വിഷങ്ങളെല്ലാം നിർവീര്യമാകും. അപ്പൊ ആ വിഷത്തെ ഇല്ലാതാക്കാനുള്ള, നിർവീര്യമാക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. ഈ എന്നെ മേഘഗർജനം പോലെ ഭയക്കും, അതായത് അത്രയും എന്നെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇതിലൂടെ ഇവന്റെ വിഷം ഇല്ലാതാകട്ടെ. അപ്പൊ അതിലൂടെ ഈ വിഷത്തെ ഇല്ലാതാക്കാൻ പറ്റുമെന്ന് പറയുകയാണ്. ഈ സർപ്പവിഷനാശിനിയുടെ, ഈ സർപ്പവിഷനാശിനിയുടെ ഈ പറയുന്ന സംഗതിയുടെ ശക്തിയാൽ അതിൻ്റെ കഴിവ് നശിക്കും. ഇവിടെ എല്ലാം തന്നെ ആ വിഷത്തെ ന്യൂട്രലൈസ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അത് രസതന്ത്ര പ്രക്രിയയാണ്. അതായത് സർപ്പവിഷത്തെ ഇല്ലാതാക്കേണ്ടത് എങ്ങനെയാണ്? ആ കടന്നിരിക്കുന്ന വിഷത്തെ ന്യൂട്രലൈസ് ചെയ്യുക. ഇപ്പോഴും നമ്മൾ ചിലവർക്ക് ചില മദ്യമെല്ലാം കഴിച്ചിട്ട് എന്തെങ്കിലും ലക്ഷണങ്ങളെല്ലാം കാണിക്കുമ്പോൾ പറയുന്നില്ല, അതിന് പകരം ഇന്ന കുടിക്കാൻ കൊടുക്കുന്നെല്ലാം പറയുന്നില്ല. അതെല്ലാം ന്യൂട്രലൈസ് ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. ആ ഒരു തത്വത്തെ തന്നെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ആ മരുന്നിനെ
ആ വിഷത്തിന് എതിരായ വസ്തു പ്രയോഗിക്കുക, വിഷത്തെ വിഷം കൊണ്ട് നശിപ്പിക്കാം. അപ്പൊ ഇവിടെ വിഷത്തെ വിഷം കൊണ്ട് നശിപ്പിക്കാം എന്ന് പറയുകയാണ്. അതായത് ഒരു വിഷത്തെ വേറൊരു വിഷം കൊണ്ടും നശിപ്പിക്കാം. ഇപ്പൊ ചില വസ്തുക്കളെല്ലാം ഇപ്പൊ ശരീരത്തിലൊരു വിഷം കടന്നു കഴിഞ്ഞാല് ആ വിഷത്തെ വേറൊരു വിഷം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് പ്രയോഗിക്കുന്നത് അത്രയും അറിയുന്ന ആൾക്കാരെ ആയിരിക്കണം. ചില മരുന്നുകള് ഇപ്പം നമ്മൾ തന്നെ പാമ്പിൻ്റെ വിഷയെല്ലാം പലതിനു വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, പാമ്പിൻ്റെ വിഷയെല്ലാം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അത് ഈ ആധുനിക സയൻസിൽ ഇപ്പം പേപ്പട്ടി വിഷത്തിനെല്ലാം കൊടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ തന്നെ വിഷം വേറൊരു രൂപത്ത് കൊടുക്കുകയാണ്, അങ്ങനെയാണ് അതിനെ ഇല്ലാതാക്കുന്നത്. ഇപ്പം പ്രതിരോധ കുത്തിവെപ്പുകളെല്ലാം ആ വിഭാഗത്തിലാണ് വരുന്നത്. ഹോമിയോപ്പതി തത്വം അത് തന്നെയാണ്, ആ രോഗത്തിൻ്റെ ലക്ഷണത്തെ അതേ രോഗലക്ഷണം ഉണ്ടാക്കുന്ന മരുന്ന് കൊണ്ട് ചികിത്സിക്കുക. അപ്പം ഇതും മെഡിസിനിലെ ഒരു തത്വം തന്നെയാണ്. അപ്പോൾ ഒരു വിഷത്തെ വേറൊരു വിഷം കൊണ്ട് നിർവീര്യമാക്കാൻ പറ്റും. നീ മൃത്യുലോകം പോവുക, അതായത് വിഷത്തോട് പറയുകയാണ് ഇവൻ്റെ അടുക്കൽ വസിക്കരുത്, വില്ലിലെ ഞാൻ അഴിക്കുന്നത് പോലെ വിഷത്തെ ഞാൻ മാറ്റും. അപ്പം ഇതിനുള്ള കഴിവ് അതിനുണ്ട് എന്ന് പറയുകയാണ്. നിന്റെ ബന്ധുക്കളായ മറ്റു വിഭാഗങ്ങളെയും ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം ഈ നിന്റെ ബന്ധുക്കളായ മറ്റു വിഭാഗങ്ങളെയും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ചില വിഷങ്ങൾ പാമ്പുകൾക്ക് ബന്ധുക്കൾക്ക് അതിൻ്റെ വിഷത്തിൽ എന്തുണ്ട്, വ്യത്യാസമുണ്ട്. എല്ലായിടത്തും കയറ്റിട്ട് ഒന്ന് പ്രയോഗിക്കാനൊന്നും പറ്റൂല. അതുകൊണ്ടാണ് ഏത് പാമ്പടിച്ച ഇപ്പം പാമ്പ് കടിച്ചിട്ട് ആശുപത്രി കൊണ്ടുപോയാൽ പറയുന്ന എന്താണ്, ഏത് പാമ്പാ കടിച്ചതെന്ന് അറിയണമെന്നല്ല. അപ്പൊ എന്തുകൊണ്ടാണ്, അതിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള ഒരു പ്രക്രിയയാണ്. അതിനെപ്പറ്റി തന്നെയാണ് ഇവിടെ പരാമർശം. വീര്യമില്ലാത്ത നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാനാവില്ല. അതായത് ചില വിഷങ്ങൾ, ചില പാമ്പുകളുടെ വിഷങ്ങൾക്ക് എന്തില്ല, വീര്യമൊന്നുമില്ല, നമുക്ക് ഒന്നും ചെയ്യുവാനാകില്ല. ക്രോധം പേരി നടക്കുന്ന സർപ്പിണികളുടെ ദുഃഖദായക വിഷവും മാറിപ്പോകട്ടെ. അപ്പം ചിലതരം ക്രോധം പേരി നടക്കുക എന്നെല്ലാം പറഞ്ഞാൽ ആ തരത്തിൽ ഇപ്പം ചിലര് പറയുന്ന കേൾക്കാം പാമ്പ് പക വെച്ച് കടിക്കുന്നെല്ലാം പറയുന്ന കേൾക്കാം. അപ്പം ആ തരത്തിലുള്ള ഒരു പ്രയോഗമായിട്ട് ഇതിനെ കണ്ടാൽ മതി. അപ്പം ഏത് തരം പാമ്പായാലും ചില പാമ്പുകൾക്ക് എന്തില്ല, വിഷം തീരെയില്ല, ദോഷമില്ല. ചിലത് ഇതേപോലെ വിഷമുള്ളതുകൊണ്ട് അതിനി മാറിപ്പോകട്ടെ. പർവ്വതങ്ങളുടെ അടുത്തുള്ള കുഴികളിലെ സർപ്പങ്ങളുടെ വിഷയം ഇല്ലാതാകട്ടെ. അതേപോലെ തന്നെ കുഴികളിലെ സർപ്പങ്ങൾ, പർവ്വതത്തിലെ സർപ്പങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവിടുത്തെ കുഴികളിലുള്ള സർപ്പങ്ങൾ വേറൊരു തരം, പർവ്വതത്തിൻ്റെ മേലെ വെള്ളത്തിലുള്ള സർപ്പങ്ങളുണ്ട്. പല സ്ഥലത്തിനനുസരിച്ച് സർപ്പങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. അതിനനുസരിച്ചുള്ള വിഷങ്ങൾ വേണം നിർവീര്യമാക്കാൻ. കടലിലെ ചില പാമ്പുകളുണ്ട്. അപ്പം ഇങ്ങനെ വിഷങ്ങൾ, ഈ സർപ്പങ്ങളെ പലതരത്തിലായിട്ട് തരംതിരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറയുകയാണ്. അതിനെ, അതിൻ്റെ വിഷത്തെ നിർവീര്യമാക്കാനുള്ള മരുന്നുകൾ പ്രയോഗിക്കണം എന്നുള്ളൊരു തത്വമാണ് ഇവിടെ എടുത്ത് പറയുന്നത്. നിന്റെ വിഷം നിഷ്പ്രഭമാകട്ടെ. ഇവിടെ നിഷ്പ്രഭമാക്കുക എന്നാണ് വാക്കാണ് പറയുന്നത്. ഇവിടെ എല്ലാം പറഞ്ഞുകൊണ്ടുവരുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിഷത്തെ, പാമ്പിൻ്റെ വിഷം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത്തരം വിഷങ്ങളെ നിർവീര്യമാക്കാൻ പറ്റുന്ന വസ്തുക്കളെ ഉപയോഗിച്ചുകൊണ്ട് അവയെ നിർവീര്യമാക്കുക എന്നുള്ള തത്വമാണ് ഇവിടെ പറയുന്നത്. അത് തന്നെയാണ് ഇന്ന് ആധുനിക സയൻസിലും മെഡിസിനിലും ഉപയോഗിക്കുന്നത്. ഒരു പാമ്പ് കടിച്ച് ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ചോദിക്കും ഏത് പാമ്പാണെന്ന് തോന്നും. പാമ്പിനെ, അതുകൊണ്ടാണ് പാമ്പ് കടിച്ചാൽ പാമ്പിൻ്റെ അറിയിലേക്ക് കഴിഞ്ഞ് തല്ലിക്കൊന്നു അതിനെയും കൊണ്ടുപോകുന്നത്. കാരണം അതിനെ ന്യൂട്രലൈസ് ചെയ്യേണ്ട വസ്തുക്കളാണ് ഉപയോഗിക്കേണ്ടത്.
അത്തരം വിഷത്തെ നിർവീര്യമാക്കാനുള്ള വസ്തുക്കൾ. അപ്പോൾ പാമ്പുകൾ പലതരത്തിലുണ്ട്, അതിവിടെ എല്ലാം സൂചിപ്പിച്ചു കഴിഞ്ഞു. പലതരം പാമ്പുകളുണ്ട്, അതിൽ ചിലതിന് വിഷം കൂടുതലുണ്ട്, ചിലതിന് ഉഗ്രവിഷമുണ്ട്, ചിലതിന് കുറച്ചാണ്, ചിലതിന് ഒന്നും വലിയ ദോഷമൊന്നുമില്ല. അപ്പോൾ അതിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള, വിഷത്തെ വിഷം കൊണ്ട് ന്യൂട്രലൈസ് ചെയ്യുന്ന തരത്തിലുള്ള വസ്തുക്കളാണ് പ്രയോഗിക്കേണ്ടത് എന്ന് പറയുകയാണ്. ഇത് വിഷചികിത്സയായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് അത്തരം ആയുർവേദത്തിൻ്റെ തന്നെ വിഷചികിത്സ എന്നതൊരു പ്രത്യേക വിഭാഗമായിട്ട് വരുന്ന, അതിൽ വരുന്ന ഒരു വിഷയമായിട്ട് കണ്ടാൽ മതി.